ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോം സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷൻ്റെ ടൈമിലാണ്. അപ്പം ഞാനിത് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ആ ഓയിലിൽ തന്നെ പിന്നെ ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെട്ടിയിട്ട് നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ മീൻ അങ്ങനെ ഉടഞ്ഞു പോകില്ലല്ലോ. ഇത് കെദാർ ഫിഷ് എന്നൊരു മീനാണ്. പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് എന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ അടുക്കളയിൽ എപ്പോഴും ഞാൻ എൻ്റെ ബോട്ടിൽ ഫില്ലാക്കി വെക്കും. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ 2 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ച് തീർക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് മനഃപൂർവ്വം കുടിക്കുന്നതൊന്നുമല്ല എനിക്ക്, ഞാൻ ഇപ്പോൾ ശീലമായി വെള്ളം ഇങ്ങനെ കുറേ കുടിച്ചിട്ട്. അപ്പോൾ ഇതതിന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് എനിക്കൊരു കമൻ്റ് കിട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഷംന എന്ന് പറഞ്ഞ കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ പിന്നെ ഫുൾ ടൈം ജോബ് ചെയ്യുന്ന അമ്മമാർക്കുള്ള ടിപ്സ് പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന്. അപ്പോൾ ഫുൾ ടൈം ജോബ് എന്ന് പറയുമ്പം അത് അത്ര ഈസി ഒന്നുമല്ല. കാരണം ഫുൾ ടൈം എന്ന് പറയുമ്പം എന്തായാലും ഒരു 9 to 5 എന്നാണല്ലോ നമ്മൾ ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ടൈം ജോബ് ചെയ്യുമ്പം വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലുള്ള സമയം നമുക്ക് കുറയാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. അതായത് രാവിലെ നമ്മൾ എണീറ്റിട്ട് ഓഫീസിൽ പോകുന്നവരുള്ള സമയവും പിന്നെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സമയമാണ് നമുക്ക് വീട്ടിനകത്ത് കിട്ടുന്നത്. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ആസ് എ ഹോം മേക്കർ നമുക്കുള്ള മെയിൻ ഡ്യൂട്ടി എന്തൊക്കെയാണോ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. രാവിലെ ഇത്ര മണിക്ക് എണീക്കുന്നു, അതിനുശേഷം ഓഫീസ് പോകുന്നത് വരെയുള്ള സമയം എത്രയുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഇതിന് മുമ്പ് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തപ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ അതുപോലെ വൈകുന്നേരം 5 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമ്മൾ എത്ര സമയം രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ടൈം എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ സമയത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വീക്കെൻഡിൽ 1 or 2 ദിവസം ലീവ് എന്തായാലും കിട്ടുമല്ലോ. സാറ്റർഡേ സൺഡേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സൺഡേ എന്തായാലും ലീവാണല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ വീക്ക് ഡേയ്സ് ഈസി ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ടിപ്സൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞാൻ ഫുൾ ടൈം വർക്കല്ല എങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സെർവൻ്റിൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ ജോലി ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ, ഹസ്ബൻഡ് ആയാലും മക്കളായാലും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ് കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ ലോണ്ട്രിയും. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഒരു വീട്ടിൽ വരുന്ന മെയിൻ കാര്യം. പിന്നെ ചെറിയ കുട്ടികളുള്ളവർക്ക് അത് ഡിഫറെൻ്റ് ആയിരിക്കും, പ്രായമുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു യൂഷ്വൽ ഡേ എന്ന് പറയുമ്പോൾ ഒരു യൂഷ്വൽ ഹോം മേക്കറിൻ്റെ ലൈഫിൽ നമുക്ക് ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുക്കിംഗ് എന്ന് പറയുന്നതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീൽ പ്ലാനിങ് ചെയ്യാം, മീൽ പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ഇഷ്ടംപോലെ വീഡിയോസ് വേറെയും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ അതിനിടയിൽ എൻ്റെ ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കോൺ പുട്ടുപൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിക്കർ അതിൽ എക്സ്പയറി ഡേറ്റൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇല്ലെങ്കിൽ പൊടി പിന്നെ എത്ര എപ്പോഴാണ് എക്സ്പയർ ആകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡിന് മുമ്പ് ആസ് യൂഷ്വൽ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കും. ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മാക്സിമം 2 ടൈപ്പ് ഫ്രൂട്ടാ കഴിക്കുള്ളൂ. പിന്നെ വെജിറ്റബിൾസും കൂടെ സാലഡാക്കി കഴിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള കറി. നല്ല കറിയാണ് കേട്ടോ, അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഈ വലിയ മൂടി കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ച ഈ ഇഡ്ഡലി തോട്ടുണ്ട്, അതിൻ്റെ മൂടിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഇഡ്ഡലി തോട്ടാണ്. ഇതെന്ന് വെച്ചാൽ ഇഡ്ഡലി കുക്കറല്ല, ഇതിൽ 2 ഇഡ്ഡലി തട്ട് വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചത് വലിയ സൈസാണ്, 7 ഇഡ്ഡലി ഉണ്ടാക്കാൻ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സൈസുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ 2 എക്സ്ട്രാ തട്ടും ഉണ്ട്. അതായത് നമുക്ക് നൂൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഇങ്ങനെ കുറേ ഹോൾസ് ഉള്ളൊന്നും, പിന്നെ ഇതുപോലെ വട്ടേപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ 2 തട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 തട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ പാത്രം ഉണ്ടല്ലോ, ഈ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, അത് നമുക്ക് കടായിട്ട് യൂസ് ചെയ്യാം. ഉള്ളിയൊക്കെ വഴറ്റാനൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള നല്ല പാത്രം കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നല്ലത്, ഞാൻ ഒരുപാട് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആ ലിങ്ക് വെച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇൻഡസ് വാലിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കാം, നിങ്ങൾക്ക് അതിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്ന ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും നിങ്ങൾ കണ്ട, എനിക്ക് യൂസ് ചെയ്തിട്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു വന്നത് വർക്കിംഗ് മോംസിന് ഫുൾ ടൈം മോമിന് വേണ്ടിയിട്ടുള്ള ടിപ്പല്ലേ.
അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാൻ ഒരു ദിവസം നിങ്ങൾ കണക്ക് കൂട്ടുക അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോഴോ നമുക്ക് എപ്പോഴേലും ഫ്രീ ടൈം കിട്ടുമ്പോഴോ നമുക്ക് വേറെ അധികം ജോലി ഇല്ലാത്ത തോന്നുന്ന സമയത്തോ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേറെ പണി പണി പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ വെജിറ്റബിൾ അരിഞ്ഞ് വെക്കാം. അതിപ്പോൾ ഇന്ന ദിവസം എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ മൺഡേ മാത്രമേ ഇത് ചെയ്യുള്ളൂ, ഞാൻ സൺഡേ ഇത് ചെയ്യുള്ളൂ, അങ്ങനെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മീൽ പ്ലാനിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ അത് നിങ്ങളൊരു വീക്കെൻഡിൽ ഇരുന്നിട്ട് നിങ്ങൾ മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ഇഷ്ടങ്ങൾ, ഫുഡിൻ്റെ ഒക്കെ ഇഷ്ടങ്ങൾ മക്കളുടെയും ഭർത്താവിനും മാത്രമല്ല നിങ്ങളുടെ നോക്കണം, നമ്മളുടെ എല്ലാവരുടെയും ഫാമിലീൻ്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം. പിന്നെ ലഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്നെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചപ്പാത്തിയോ പൊട്ടോ കഴിക്കുന്നവരാണെങ്കിൽ അതെടുക്കാമല്ലോ. ഇനി അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ലഞ്ചിൻ്റെ കറികളും ഉപ്പേരിയൊക്കെ എന്ത് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതെല്ലാം പ്ലാൻ ചെയ്ത് വെക്കാം. ഒരാഴ്ചത്തേക്കുള്ള അറ്റ്ലീസ്റ്റ് വീക്ക് ഡേയ്സിലുള്ള കാര്യങ്ങളെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ പ്ലാൻ എന്ന് നോക്കുക, എന്നിട്ട് അതിനുവേണ്ടി പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും പണി ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ് ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് അത്ര യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറയാൻ കാരണം. ഞാൻ കുറേ വർഷങ്ങളായിട്ടത് ഫോളോ ചെയ്യുന്നതാണ്. എന്ന് വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തത് അതേപടി തന്നെ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പം വൈകുന്നേരമൊക്കെ നമുക്ക് ലെഫ്റ്റ് ഓവറൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ലെഫ്റ്റ് ഓവർ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പം അയ്യോ കുറേ പണിയുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എണീക്കാനായിട്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ പ്രിപ്പയർഡ് ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എണീക്കാൻ കുറച്ചും കൂടെ ഒരു ഉഷാറുണ്ടാവും. പിന്നെ കിച്ചണിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ ഫ്രിഡ്ജ് തുറന്ന് കുറേ നേരം നോക്കിയിരുന്നു, അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് കളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മീൽ പ്ലാനിങ് ആണ് ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മീൽ പ്ലാനിങ് ചെയ്യുന്നത്. ഇപ്പോൾ വൺ വീക്കിലേക്ക് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ഡേയ്സ് എങ്കിലും പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതുപോലെ ക്ലീനിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ, ക്ലീനിങ്ങിൻ്റെ കാര്യം വരുന്ന സമയത്തായാലും നമ്മൾ ഡെയിലി ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചുവാരലാണല്ലോ അധികം ചെയ്യുന്നത്. ഡെയിലി തുടയ്ക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഉണ്ടാവുമെന്ന്. അപ്പോൾ ഡെയിലി അടിച്ചുവാരലും ഈ ഡസ്റ്റിങ്ങും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ചെയ്യുമ്പം കാണുന്ന സ്ഥലം മാത്രം തുടച്ചെടുക്കുന്ന പോലെ ചെയ്യാം. എല്ലാ സാധനങ്ങളും നീക്കിയൊന്നും തുടയ്ക്കാതെ ഡെയിലി ക്ലീനിങ്ങിൽ അത് നമുക്കൊരു കുറച്ച് സമയം മാത്രം മതിയാവും. ഇപ്പം ഫർണിച്ചേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വുഡൻ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തായാലും പൊടി ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും പൊടി എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്ന രീതിയിൽ അതിന് നിങ്ങളൊരു ടൈമർ വെച്ച് നോക്കിയാൽ മതി എത്ര സമയം എടുക്കും എന്നുള്ളത്. നിങ്ങൾ വീട് ഇപ്പം വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പം ഡസ്റ്റിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ അടിച്ചുവാരിയുടെ അടിച്ചുവാരുന്നത് രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് അത് ചെയ്യാം. അപ്പോൾ അതാണ് ക്ലീനിങ്ങിൽ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ തുടയ്ക്കുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴോ എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഇപ്പോൾ റോഡ് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡെയിലിയൊക്കെ തുടയ്ക്കേണ്ടി വരുമായിരിക്കും, കാരണം നിറയെ പൊടിയൊക്കെ ആകുമ്പോൾ. പിന്നെ അതേപോലെ ഫുൾ ടൈം ജോബിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ വർക്ക് ഈസി ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതായത് പിന്നെ ഇപ്പം വാക്വം ക്ലീനർ യൂസ് ചെയ്യാം. വാക്വം ക്ലീനർ ആകുമ്പം നമുക്ക് പൊടി തുടച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു തുടച്ച ഫീലിംഗ് കിട്ടും. അപ്പോൾ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക. വാക്വം ക്ലീനർ യൂസ് ചെയ്യുന്നതായാലും പിന്നെ ഡിഷ് വാഷ് വേണമെങ്കിൽ വാങ്ങിക്കാം. അതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് മനസ്സിലാവാതെ എത്രയും ഉപകാരപ്രദമുള്ള കാര്യമാണെന്നുള്ളത്. കാരണം നമുക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ നിന്ന് വരുമ്പം. നമുക്ക് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ഒട്ടും ഇത് ഈസി ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ റുട്ടീൻ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലോട്ടാണ് വരാൻ പോകുന്നത് ഫുൾ ടൈം വർക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് നമ്മളൊരു ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. കാരണം എത്രയോ ആളുകൾ നമ്മളെ മുന്നിൽ ഇതുപോലെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല, നല്ല അടിപൊളിയായിട്ട് വീട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ എനിക്കിതെല്ലാം ഈസി ആവുമെന്ന് വിചാരിച്ച് നിൽക്കരുത്. ആദ്യം എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളത് എവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് നോക്കിയിട്ട്, കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണോ, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണോ, ലോണ്ടറി മാനേജ് ചെയ്യാനുള്ള കാര്യത്തിലാണോ, കുട്ടികളുടെ കാര്യത്തിലാണോ, എവിടെയാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ കുറേ എക്സ്ട്രാ സോഫയും ചെയറൊക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആക്ച്വലി എൻ്റെ അനിയത്തിയും ഫാമിലിയും ബഹ്റിന് ഒമാനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് അവർ താമസിക്കാൻ പോകുന്നത്. അവരെത്തിയിട്ടില്ല. ഇപ്പം നെക്സ്റ്റ് വീക്ക് അവർ വരുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫർണിച്ചേഴ്സൊക്കെ കുറച്ച് ഞങ്ങൾ വാങ്ങി ഇവിടെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇനി ഫ്ലാറ്റൊക്കെ അവരെ ഫ്ലാറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് മാറ്റണം. അതാണ് ഇവിടെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഇനി അവൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ആ സമയത്ത് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഈ വർക്കിംഗ് മോം ടിപ്സ് എന്നൊക്കെ പറയുന്നത് അതിലൊന്നും ഇതിപ്പം വൺ ബൈ വൺ ആയിട്ട് ഇന്ന ടിപ്പ് വൺ ടിപ്പ് ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഓരോരുത്തരുടെ വീട്ടിലെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് അല്ല. അപ്പം നമുക്ക് എന്തൊക്കെ ജോലികളാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കുക, അത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കുക. കാരണം പല വീടുകളിലും ഷെയർ ചെയ്ത് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. ഇപ്പം സ്ത്രീകൾ മാത്രമല്ലല്ലോ, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും, ഇൻലോസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ടോ അത് മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാൻ എങ്ങനെയുണ്ട് നോക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാം കൂടി ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള വാശിയും വേണ്ട, നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യാൻ തയ്യാറുള്ളവരാണ് വീട്ടിലെങ്കിൽ അത് ചെയ്യാം. ഇനി അതിന് തയ്യാറല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ളൂ. അതിനങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ജോലി കിട്ടി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ തലയിൽ വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫുൾ ടൈം വർക്കിംഗ് മദേഴ്സിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിലുള്ളവരാണെങ്കിൽ പോലും നമുക്ക് കുറേ എക്സ്ട്രാ ടൈം കിട്ടാൻ ഇതുപോലെ പ്ലാനിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ആലോചിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ബി എ ഹാപ്പി ഹോം മേക്കർ.